ലിസ്റ്റിന് എടുക്കാതെ പോയ ഒരു സിനിമ എനിക്ക് കൃത്യമായിട്ട് രോമാഞ്ചമാണ് അല്ലേ ലിസ്റ്റിന് രണ്ട് പ്രാവശ്യവും സിനിമ കണ്ടു എന്നാണ് എൻ്റെ അറിവ് രണ്ട് പ്രാവശ്യം സിനിമ കണ്ട രോമാഞ്ചം ലിസ്റ്റിന് ഒരു രീതിക്കും വർക്കൗട്ട് ആകുന്നില്ല ആ സിനിമ ലിസ്റ്റിന് വിടുന്നു പിന്നീട് ജോബി ജോർജ് ആ സിനിമ എടുക്കുന്നു അത് സൂപ്പർ ഹിറ്റ് അടിക്കുന്നു നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്തിട്ടുള്ള അല്ലെ പ്രേക്ഷറിഞ്ഞിട്ടില്ലാത്ത നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള പ്രേക്ഷറിയുള്ളൂ അത് ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പരാജയമാണ് ലിസ്റ്റിന് ഒരു സിനിമയുടെ കാഴ്ചപ്പാട് ഇല്ലാതെ പോയിന്ന് ആരെങ്കിലും പറഞ്ഞാൽ ലിസ്റ്റിന് അത് അംഗീകരിക്കുമോ അല്ലെ അങ്ങനെയല്ല ഇപ്പം നമ്മൾ ചിന്തിക്കുന്നതോ സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ നമ്മൾ സിനിമ ഓഡിയൻസിനെ കാട്ടുന്നതിന് മുമ്പ് നമ്മൾ തിയേറ്ററിൽ തിയേറ്ററിലിരുന്ന് പല ഇതിൽ പ്രവർത്തിച്ച ടെക്നീഷ്യന്മാരും കാണും അഭിപ്രായം പറയാറു വ്യക്തിവിനുണ്ട് ആ സിനിമ ആ സമയത്ത് പലരു കണ്ട കൂട്ടത്തിൽ ഞാനും കണ്ട ഒരു വ്യക്തിയാണ് അപ്പോൾ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം എനിക്കെന്തോ അതായത് ഈ സിനിമ ഇത്ര വലിയ ഹിറ്റ് ഹിറ്റാവുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ഒരു ഭയങ്കരമായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പൊ അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ അങ്ങനെ പ്രതീക്ഷ അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ സിനിമ നമ്മളിലൂടെ വന്നു അതെ വേറെ വന്നുപോയനെടുത്തേക്കും അല്ലെ നമ്മളിലൂടെ വന്നു പോയനെ പക്ഷെ എങ്കിൽ കൂടി ആ പ്രൊഡ്യൂസറുമായിട്ട് ഞാൻ സംസാരിക്കും ആ പ്രൊഡ്യൂസറിനെ എന്നിൽ പറ്റുന്ന ഹെൽപ്പ് ഞാൻ ആൾക്കും ചെയ്തിട്ടുണ്ട് അതെന്തു ആയിക്കോട്ടെ ആ ആൾക്ക് എന്നിൽ പറ്റുന്ന ഹെൽപ്പ് ഞാൻ അതെ അതെ അതാണ് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പക്ഷെ ഇതൊരു പൂർണ്ണ റിസ്ക് ആയിട്ട് നമുക്ക് പിന് എടുക്കാൻ പറ്റുവോ അതിൻ്റെ അകത്ത് പുള്ളിയായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്നും നമുക്ക് പിൻ അറിയില്ല അപ്പൊ അതുകൊണ്ടിട്ടാണ് നമ്മുടെ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ നമ്മ ഇതിപ്പം ഞാനൊരു സിനിമ ഇതായിട്ട് പറയുന്നതല്ല നമ്മ ആ സിനിമ നമുക്കിപ്പോ ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റിയില്ല പിന്നീട് ഇത് റിലീസ് തിയേറ്ററിൽ പോയിരുന്നു കണ്ടോ തിയേറ്ററിലും പോയിരുന്നുണ്ട് അല്ല അങ്ങനെയല്ല ഇത് എന്ത് ഇത് എവിടെയാണ് നമുക്ക് വീണ്ടും അല്ലെ ഇതിപ്പം ഈ ഈ ഇന്റർവ്യൂ കാണുന്നവരെ തെറ്റിദ്ധരിക്കാനായിട്ട് പാടില്ല കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മള് ഇതുപോലെ നൂറുകണക്കിന് സിനിമകൾ പലര് കാണുന്നുണ്ട് തീർച്ചയായിട്ടും മനസ്സിലായി ഇപ്പൊ ഒരു സിനിമ എടുക്കുന്നതിന് മുമ്പ് സാറ്റലൈറ്റുകാരായിക്കട്ടെ ഊ ടി കാരക്കട്ടെ അപ്പം അവർക്കൊന്നും ചിലപ്പോൾ ചില സിനിമകൾ അവരുടെ പ്ലാറ്റ്ഫോമിന് പറ്റത്തില്ല അല്ലെങ്കിൽ ഈ സിനിമ ചാനലിന് പറ്റുന്ന സിനിമകൾ ആയിരിക്കത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് പല പല സിനിമകൾ മാറി പോവാറുണ്ട് എടുക്കാതെ പോവാറുണ്ട് മനസ്സിലായോ എന്ന് പറഞ്ഞ പോലെ ഇത് എന്തുകൊണ്ടിട്ടാണ് നമുക്ക് ഇത് ഇഷ്ടപ്പെടാതെ പോയത് അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഒരു ഒത്തിരി മേലൊരു റിസൾട്ട് വന്നത് എന്ന് നമ്മൾ തിയേറ്ററിലൂടെ പോയി കാണണം നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സിനിമയില് നമ്മളിപ്പോ നിലനിൽക്കുന്ന ഒരാളും നമ്മളും ഒരുപാട് സിനിമകളിൽ പുറകെ പോകുന്ന ആളും ആയത് നമ്മളിതെല്ലാം കണ്ടിരിക്കണം സിനിമ ഇറങ്ങിക്കഴിഞ്ഞ എല്ലാരും അറിയാമായിരുന്നു അറിയാമായിരുന്നത് ഭയങ്കര ഹിറ്റാന്ന് അല്ലല്ല ഞാൻ പറഞ്ഞ പറഞ്ഞു നിൽക്കുന്നല്ലേ ആൾക്കാർ ഇങ്ങനെ പക്ഷെ ഞാനത് ഇപ്പോഴും അഡ്മിറ്റ് ചെയ്യുന്നു ഇപ്പൊ അലി ചോദിച്ചപ്പോഴും ഞാൻ എനിക്ക് വേണമെങ്കിൽ ഈ ചോദ്യത്തിൽ നിന്ന് സ്കിപ്പ് ആവാം എനിക്ക് വേണമെങ്കിൽ ഡൈവേർട്ട് ചെയ്താത് അങ്ങനെയല്ലാതെ ഇങ്ങനെയാന്ന് പറയാം പോ അതെ പക്ഷെ എനിക്ക് എനിക്ക് അങ്ങനെ പറയാനായിട്ട് തോന്നുന്നില്ല ഞാൻ കണ്ടു ഞാൻ കണ്ടപ്പോ ഞാൻ ഉദ്ദേശിച്ചേക്കാളൊക്കെ എത്രയോ ഇരട്ടി വലിയ ഹിറ്റ് ഹിറ്റായ സിനിമ അപ്പൊ തിയേറ്ററിൽ പോയിരുന്ന് കാണുവാണ് കാണുമ്പം ഇതെന്താണ് ഇത്ര വലിയ ഹിറ്റ് അപ്പോഴും ഞാൻ അപ്പോഴും ഞാൻ ആലോചിക്കുകയാണ് മീൻസ് പറഞ്ഞോണ്ട് കാരണം എല്ലാരും ചിരിക്കുവാണ് എല്ലാവരും നമുക്ക് അതാണ് അപ്പൊ നമ്മൾ ആ മൈൻഡിലൊക്കെയാണല്ലോ ആ സിനിമ ഇപ്പൊ അതാണ് അപ്പൊ നമുക്കിപ്പോ ഈ പൈസ അവിടുന്ന് വരാണ്ട് ഈ പഠത്തിന്റെ ഷൂട്ടിങ് അവിടെ നടക്കുന്നുണ്ട് അയ്യോ അവിടെ ആർട്ടിസ്റ്റിന് നടുവേനെന്ന് പറഞ്ഞുകൊണ്ടിട്ട് വരാനായിട്ട് പറ്റിയിട്ടില്ല ഇപ്പൊ ഇവിടെ വെള്ളം മഴ പെയ്യുന്നുണ്ട് അവിടെ ഷൂട്ടിങ് നടന്നില്ല അപ്പൊ ഇങ്ങനത്തെ പത്ത് കോളുകൾ എല്ലാം നമുക്ക് വരുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു അല്ല ആയിരിക്കാം ഓഫ് കോഴ്സ് സംഭവിച്ച അങ്ങനെയായിരിക്കാം പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ എത്രയോ മുകളിലാണ് അതെ അതെ എത്ര റിസൾട്ട് അങ്ങനെയാണ് പക്ഷെ എന്നാലും സിനിമയുടെ സക്സസ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ് പത്ത് പെർസെന്റ് താഴെയാണ് ഇപ്പൊ തന്നെ ഏഴു മാസമായി ഈ വർഷം തുടങ്ങിട്ടിട്ട് എത്ര ഹിറ്റ് ഉണ്ടായി വളരെ ചുരുക്കം മൂന്ന് നാല് അഞ്ച് ഹിറ്റുകൾ ഉണ്ടായി എത്ര സിനിമകൾ ഇറങ്ങി നൂറ് സിനിമ അഞ്ച് സിനിമ താഴെയാണ് സക്സസ് ആയത് മനസ്സിലായേ അപ്പൊ ഇതിന്റെ റേഷ്യോ എത്രയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കൃത്യമാണ് ഈ റേഷ്യോയിൽ വെച്ചാണ് ഈ ഇൻഡസ്ട്രിയെ ഓടിക്കൊണ്ടിട്ടിരിക്കുന്നത്